ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ചാനലിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് റേസിൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതാണ് കട്ടി കുറച്ചിട്ടായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു, ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യം കാഷ്നട്ട്സാണ് ഇട്ട് കൊടുത്തത്. കാഷ്നട്ട്സ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ റേസിൻസും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സവാള ഇട്ടിട്ട് സവാള നല്ല പോലെ ഒന്ന് വറുത്ത് മാറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ സവാള നല്ല പോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യലാണ്. അതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് ചേർക്കാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഗരം മസാല ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ, ഞാൻ ഇവിടെ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്. അതാണ് ഈ ഒരു ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പൊടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ ഗരം മസാല പൊടിക്കാനായിട്ട് ഞാൻ ഒരല്പം പട്ട, ഒരല്പം ഗ്രാമ്പു, ഒരല്പം കുരുമുളക്, ഒരല്പം പെരിഞ്ചീരകം, അതുപോലെ തന്നെ കുറച്ച് ഏലക്കായി എടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ ബിരിയാണി കൂട്ടെന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് വാങ്ങാൻ കിട്ടും, ശരിക്കും അതാണ് നല്ലതുപോലെ പൊടിച്ചെടുക്കേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസൊക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് അങ്ങനെ പൊടിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. പിന്നെ വേണ്ടത് ഒരു ലെമൺ ആണ്. അപ്പോൾ നമ്മളിനി ആദ്യം ഒരു പാത്രത്തിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു, അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്, 1/4 ടേബിൾ സ്പൂണോളം തൈരും ചേർത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഏറ്റവും ലാസ്റ്റായിട്ട് 1/2 ലെമൺ പിഴിഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റിവെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ വേറൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചു, നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മളൊരു 3 വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരല്പം ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1 അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി നല്ലപോലെ വഴന്നു വരുന്ന സമയം കൊണ്ട് നമ്മൾ ഒരല്പം മല്ലിയില, പുതിനയില, ഒരു പച്ചമുളക്, ഇത് 3 നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 1 അല്പം കാഷ്നട്ട്സ്, ഈ 3 ഐറ്റംസും നല്ലപോലെ പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, കാഷ്നട്ട്സ്, ഇത് 3 കൂടി അരച്ചിട്ടുള്ള പേസ്റ്റാണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മളതിലേക്ക് മല്ലിയില, പുതിനയില, മുളക്, ഇത് 3 കൂടി നല്ലതുപോലെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണമൊക്കെ മാറണ വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. 2 മിനിറ്റ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ തക്കാളി നല്ലപോലെ വഴന്നു വന്നപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കുക്കർ അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
അങ്ങനെ കംപ്ലീറ്റ് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരല്പം പോലും വെള്ളം ചേർക്കണില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരല്പം പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് നല്ല ഗ്രേവി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി വറുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നെയ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയില് ഗീ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര വേണമെങ്കിലും അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എനിക്ക് ഓയിലുള്ളത് അത്ര ഇഷ്ടമല്ല, ഞാൻ അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം എടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 4-5 ഏലക്കായ ഇട്ടു, കുറച്ച് പട്ട ഇട്ടു, അതുപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പും ഇട്ടു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്ലാസ്, ഈ ഗ്ലാസ് അളവിനാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് തന്നെ 4.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ 4.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുതിർത്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനെടുത്തിരിക്കുന്ന ജീരകശാല അരിയാണ് കേട്ടോ. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി പുതിർത്ത് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഊറ്റി നല്ല പാകമാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു തിളവന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ, നമ്മുടെ റൈസിന് നല്ല വൈറ്റ് നിറം കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ലെമൺ പീസ് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചോറ് പരസ്പരം ഒട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ സിമ്മിലോട്ടിട, അതായത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണ ആ ടൈമാകുമ്പോൾ സിമ്മിലിട്ടിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ റൈസ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലോട്ടായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരല്പം റൈസ് ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള റൈസും കൂടി മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ലെയർ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് നെയ്യ്, നമ്മൾ നേരത്തെ ചെയ്തില്ല ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടി ചെയ്യാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ അതിൻ്റെ മുകളിലുള്ള എല്ലാ റൈസും വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. സെർവ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ചിക്കൻ ഏറ്റവും താഴത്തെ ലെയറിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് നമ്മളിങ്ങനെ റൈസ് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും.
നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സാലഡൊക്കെ എടുത്തു കേട്ടോ കഴിക്കാനായിട്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രഷർ കുക്കറിലാണ് ദം ചെയ്തതെന്ന് പറയില്ല, കാരണം ആകായി കിട്ടിയിട്ടുണ്ട്, വെന്ത് പോയിട്ടൊന്നുമില്ല. പരസ്പരം നമ്മൾ കുഴയൊന്നും ചെയ്തിട്ടില്ല, വേർപെട്ട് തന്നെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.